പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന്റെ ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 സുപ്രധാനമായ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ എന്ന കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. ഈവനിംഗ് ബാച്ചാണ് ഈ ക്ലാസുകൾ ആരംഭിക്കുന്നത്. തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ 6 മാസമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി. കൊച്ചി തിരുവനന്തപുരം കേന്ദ്രങ്ങളിൽ  25 പേർ വീതമാണ് ക്ലാസ്സിൽ പ്രവേശനം നൽകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രൊഫഷണലുകൾക്കും പ്രയോജനമാകുന്ന തരത്തിൽ വൈകിട്ട് 6 മുതൽ 8 മണിവരെയാണ് ഇതിൻ്റെ സമയം. കൊച്ചി തിരുവനന്തപുരം സെൻറ്ററുകളിൽ നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള ഈ കോഴ്സിന് 35,000 രൂപയാണ് ഫീസ് വരുന്നത്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. പ്രായപരിധി ഇല്ല. ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമതായി, സാക്ഷരതാ മിഷൻ്റെ ഭാഷാ പഠന കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ശാസ്ത്രീയമായി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പച്ച മലയാളം, ഗുഡ് ഇംഗ്ലീഷ്, അച്ചി ഹിന്ദി എന്നീ 4 മാസത്തെ സർട്ടിഫൈഡ് കോഴ്സുകൾക്കാണ് 28 വരെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. ഈ കോഴ്സുകളുടെ ഫീസ് 2,000 രൂപയുമാണ്. 8ാം ക്ലാസ് പൂർത്തിയാക്കിയ 17 വയസ്സുള്ളവർക്ക് ഈ കോഴ്സുകൾക്ക് ചേരാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരവും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. മൂന്നാമതായി, നിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ വാർത്ത, സർക്കാർ അംഗീകൃത സ്വകാര്യ ITIകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫീ റീഇംബേഴ്സ്മെൻ്റ് ലഭിക്കുന്നതിനായി ഈ മാസം 12 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. 1 വർഷത്തെ കോഴ്സിന് 10,000 രൂപയും 2 വർഷത്തെ കോഴ്സിന് 20,000 രൂപയുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. BPL അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ 8,00,000 രൂപ വരെ വാർഷിക വരുമാനമുള്ള APL വിഭാഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരവും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇന്നത്തെ 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, 2021 ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. എന്തെല്ലാം റേഷൻ വിഹിതം വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വീഡിയോ സമകാലികം യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു. ഇത് കണ്ട് കൃത്യമായി നിങ്ങളുടെ റേഷൻ വിഹിതം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യമെന്ന് പറയുന്നത്, സൗജന്യ ഭക്ഷ്യക്കിറ്റാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ജനുവരി മാസത്തിലെ കിറ്റാണ്. എന്നാൽ റേഷൻ കടകളിൽ ലഭ്യത അനുസരിച്ച് APL വിഭാഗത്തിനും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ കിറ്റ് ലഭ്യമാണ് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജനുവരി മാസത്തിലെ കിറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് പങ്കുവച്ചു കൊടുക്കുക. എന്നും ഇതുപോലെ നല്ല നല്ല വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.